ഗോഡ്സൺ സാറേ, എന്തുണ്ട് സാറേ, സുഖമായിരിക്കുന്നോ? എന്താ രാവിലെ മൊബൈലൊക്കെ പിടിച്ച്? സാറേ, ഞാൻ ഒരു വീഡിയോ കണ്ടു, വളരെ ഒരു സ്നേഹം കാണിച്ച ഒരു സഹോദരനെ സഹോദരിയുടെയും. ഓ, സഹോദരൻ സഹോദരിയോ? ധാരാളം സ്നേഹത്തിൻ്റെ വീഡിയോസൊക്കെ വരും സാറേ. അങ്ങനെയല്ല, ഇതൊന്ന് കണ്ടു നോക്കാം സാറേ. ഇന്ന് നോക്ക്, ഇത് കണ്ടോ, ഇത് ഈ സഹോദരനാണ്, തൻ്റെ പെങ്ങളാ. പെങ്ങള് നടക്കാൻ പറ്റുന്നില്ല, പുള്ളിക്കാരി പാരലൈസ് ആയതാ, തളർന്ന. അപ്പം പുള്ളിയുടെ വിവാഹത്തിന് ഈ സഹോദരൻ ആ പെങ്ങളെ എടുത്തുകൊണ്ടാണ് ആ കല്യാണത്തിന് വരുന്നത്. അപ്പം അതിന് താൻ അതിനൊരു മടിയില്ല. താൻ അന്ന് വേണമെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കാമായിരുന്നു, തീർച്ചയായിട്ടും. തനിക്ക് വേണമെങ്കിൽ വീട്ടിലിരുത്താമായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലക്കെ കൊടുത്തു. പക്ഷെ തൻ്റെ കൂടെ ആ വിവാഹത്തിൻ്റെ സമയത്ത് കൂടെ, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൂടെ, താൻ തന്നെ മുൻകൈ എടുത്ത് അത് കൊണ്ടുപോകുന്ന, കാരണം അത്രമാത്രം സ്നേഹം ആ സ്നേഹത്തിൻ്റെ സഹോദരിയോടുണ്ട്. അതെ, ഈ അങ്ങനെയുള്ള സ്നേഹത്തിനാണ് ഈ ആർദ്രമായ സ്നേഹം എന്ന് പറയുന്നത്. ഓ, അതിന് നല്ലൊരു നിർവ നല്ലൊരു പേര് കൊടുത്താൽ അതാണ് ആർദ്രമായ ആർദ്രമായ സ്നേഹം എന്ന് പറയുന്നത്. അതായത് ഒരാളുടെ വേദനയിൽ സഹതപിക്കുക, ആ അയാളുടെ വേദന എൻ്റെ വേദനയായിട്ട് മനസ്സിലാക്കുക, ആ വ്യക്തിയെ ആ വേദനയിൽ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക, ഇതാണ് ഈ ആർദ്രമായ സ്നേഹം. ആ വ്യക്തിയെ അതുപോലെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു. ഈ ചില ഭവനങ്ങളിൽ ഒരാൾക്കൊരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടായാൽ മറ്റുള്ള ആളുകൾ തിരിഞ്ഞുപോലും നോക്കില്ല. അതെ അതെ, പ്രത്യേകിച്ച് മാതാപിതാക്കന്മാർ. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ചില വീടുകളിൽ അപ്പനും അമ്മയും ആശുപത്രിയിൽ പോയാൽ പോലും മക്കൾ അന്വേഷിക്കാറ് പോലും ഇല്ല. തിരിച്ചുകൊണ്ട് ആ അത് സംഭവിക്കാം രണ്ടു വിധത്തിലും. എന്ന് പറഞ്ഞാൽ ഈ ആർദ്രത എന്ന് പറയുന്നത് ഒരു വശത്തോട്ട് മാത്രമുള്ളതല്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ആർദ്രത കാണിക്കാനായിട്ട് ആവശ്യമുണ്ട്. ഒരാളുടെ സന്തോഷത്തിൽ നമുക്ക് വേണമെങ്കിൽ എന്തും ചെയ്യാം, അതെ, പക്ഷെ അവരുടെ സങ്കടത്തിൽ അവരെ സഹായിക്കുന്നതാണ് ആർദ്രമായ. അതായത് ഒരാളുടെ വേദന, അയാൾ വേദനപ്പെടുമ്പോൾ എൻ്റെ വേദനയായിട്ട് മനസ്സിലാക്കുക. ആ ഇപ്പം നമ്മുടെ ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു അവയവത്തിന് ഒരു മുറിവ് സംഭവിച്ചാൽ വിരളല്ലേ അനുഭവിച്ചോട്ടെ എന്ന് നമ്മളാരും ചിന്തിക്കാറില്ല, പറയില്ല. നമ്മൾ ഉടനെ തന്നെ അതിന് വേണ്ട എല്ലാ ശുശ്രൂഷകളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പം കാലിൽ ഒരു മുറിവ് സംഭവിച്ചു കഴിഞ്ഞാൽ കാലല്ലേ അനുഭവിച്ചോട്ടെ എന്ന് മറ്റവയവങ്ങൾ പറയുന്നില്ല. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് അതിന് വേണ്ട ശുശ്രൂഷകൾ ചെയ്യുന്നു. ഇതുപോലെ തന്നെ ഒരു കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു വേദനയോ പ്രയാസമോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എൻ്റെ വേദനയാണ് എന്ന് ഉള്ള തിരിച്ചറിവ്, അതിൽ സഹായിക്കാൻ കഴിയുക, അതാണ് ആർദ്രമായ സ്നേഹം. അപ്പം ഒരു ഭർത്താവ് ഭാര്യയോട് കാണിക്കേണ്ട സ്നേഹം, അതെ, ഭാര്യ ഭർത്താവിനോട് കാണിക്കേണ്ട സ്നേഹം, അത് അവരുടെ വേദനയിലും സങ്കടത്തിലും ഇത് കാണിച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പം ഉദാഹരണമായിട്ട് ഭാര്യയ്ക്ക് തലവേദന വന്നു, സാധാരണ സ്ത്രീകളൊക്കെ തലവേദന വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് തലയിലൊരു കെട്ട് കെട്ടു, കെട്ടിയിട്ട് ഇവർ കട്ടിലിൽ കിടക്കുകയാണ്. അപ്പോൾ കട്ടിലിൽ കിടക്കുമ്പോൾ ആ ഭാര്യ ആഗ്രഹിക്കുന്നത് ഭർത്താവിൻ്റെ സാമീപ്യമാണ്. പക്ഷേ ഭർത്താവ് ഇത് തിരിച്ചറിയുന്നില്ല. ഭർത്താവ് ചിലപ്പോൾ ആ ഭാഗത്തേക്കേ പോകില്ല, പോകില്ല, വിചാരിക്കും എന്തിനാ ഡിസ്റ്റർബ് ചെയ്യേണ്ട, അവൾ ഉറങ്ങുകയായിരിക്കും, കിടന്നോട്ടെന്ന് വിചാരിക്കും. പക്ഷേ ഭാര്യ കാതോർത്തിരിക്കുക, ഭർത്താവിൻ്റെ കാലൊച്ച എപ്പോൾ കേൾക്കും, എന്താണ് എന്ന് വിചാരിച്ചാൽ ഈ ഭർത്താവ് വന്ന് അല്പം വിക്സുവെല്ലാം എടുത്ത് ഈ നെറ്റിയിലൊന്ന് തടവി, സാരമില്ല പോട്ടെ എന്നൊക്കെ ഒന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു വലിയ ആശ്വാസമാണ്. അപ്പം തന്നെ പകുതി വേദന പോയി, പകുതി വേദന പോകും. പക്ഷേ പലരും അത് മനസ്സിലാക്കാറില്ല. ഈ ആർദ്രത പലരുടെയും ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നില്ല. അതാണ് പല പ്രശ്നങ്ങൾക്കും പലയിടത്തും കാരണമായിട്ട് തീരുന്നത്. അപ്പോൾ ഈ ആർദ്രമായ സ്നേഹം തീർച്ചയായിട്ടും കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ അന്യോന്യം കൊടുക്കണം, അത് മനസ്സിലാക്കണം, അല്ലേ? തീർച്ചയായിട്ടും അതിനൊരു മുടക്കം വരാനായിട്ട് പാടില്ല ഒരിക്കലും. അങ്ങനെ മുടക്കം വന്നു കഴിഞ്ഞാൽ നേരത്തെ ഓർപ്പിച്ച പോലെ കുടുംബത്തിൻ്റെ പണി ശരിക്ക് നടക്കുകയില്ല. അതെ അതെ, അത് മനസ്സിലാക്കാനായിട്ടുള്ള കാര്യം. ഇനിയും ഒരു പക്ഷെങ്കിൽ ആർദ്രത കാണിക്കാതെ പോയാൽ, പ്രത്യേകിച്ച് സ്ത്രീകളും പുരുഷന്മാരും പിന്നിലല്ല, ഇവരിത് മനസ്സിൽ സൂക്ഷിക്കും, ഇവർ പറയത്തില്ല. ആ മനസ്സിൽ സൂക്ഷിച്ചിട്ട് ഒരു പ്രത്യേക സന്ദർഭം വരുമ്പോൾ അവർ പറയും, ഞാൻ അന്ന് കിടന്നപ്പോൾ എന്നെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കിയില്ലല്ലോ. അപ്പോൾ
അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് സൂക്ഷിക്കപ്പെടുകയാണ്. അതായത് എന്നോട് ആർദ്രത കാണിച്ചില്ലല്ലോ, എന്നെ സഹായിച്ചില്ലല്ലോ എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റിക്കളയാൻ കഴിയാത്ത ഒന്നായിട്ട് ഞാൻ വിചാരിക്കുന്ന ഹൃദയത്തിൽ അതങ്ങ് പ്രിൻ്റ് ചെയ്യുകയാണ്. അത് പല സന്ദർഭങ്ങളിലും പുറത്തെടുക്കുന്നു. അപ്പോൾ അപ്പോഴായിരിക്കാം ഒരു ഭർത്താവ് പോലും ചിന്തിക്കുന്നത്, അയ്യോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ, ഞാനത് അറിഞ്ഞില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഇത് വളരെ സൂക്ഷ്മതയോടുകൂടിയും വളരെ കൃത്യതയോടുകൂടിയും ഓരോരുത്തരും മനഃപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആരോരിക്കലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ ഭാര്യമാരെ പെട്ടെന്ന് ക്ഷമിക്കും പക്ഷെ മറക്കില്ല, ഭർത്താക്കന്മാർ പെട്ടെന്ന് മറക്കും പക്ഷെ ക്ഷമിക്കില്ല എന്ന്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇത് പെട്ടെന്ന് ഓർത്ത് പറയുന്നു, ഓർത്ത് പറയുന്നത് ചിലപ്പം ചിലത് കണക്ട് ചെയ്ത് പറയുകയും ചെയ്യും. ഒന്ന് സംഭവിച്ചു, ഒരു പ്രാവശ്യം അല്ല നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്തത്, ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇതൊന്നും ഓർത്തിട്ടുണ്ടാവില്ല, പക്ഷെ അവർക്കത് അവർക്ക് മറക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ ആർദ്രത ബൈബിളിൽ പോലും അതിന് ഒരു ഉദാഹരണം കാണുന്നുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞു, യേശുക്രിസ്തു പറഞ്ഞ ഒരു ഉപമയിലുണ്ട്, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്നും യെരിഹോവിലേക്ക് പോകുകയായിരുന്നു. അറിയാമല്ലോ, നല്ല ശമരിയക്കാരൻ അറിയപ്പെടുന്നത്. അതെ, കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടു, അവനെ അർത്ഥപ്രാണനായിട്ട് മുറിവേൽപ്പിച്ച് വഴിയെ തള്ളിയിട്ട് പോയി. ഒടുവിലായിട്ട് കാണുന്ന ഒരു ശമരിയക്കാരൻ തൻ്റെ കഴുതപ്പുറത്ത് വരികയാണ്. മുമ്പ് രണ്ടുപേർ വന്നു, അവർ തിരിഞ്ഞു നോക്കിയില്ല. അപ്പോൾ ഈ ശമരിയക്കാരൻ ചെയ്തത്, അവൻ അവിടെ തൻ്റെ വാഹനം മൃഗത്തിൽ നിന്ന് ഇറങ്ങി അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ മുറിവുകളിൽ വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്ത് അവനെ തൻ്റെ വാഹന മൃഗത്തിൻ്റെ മുകളിൽ കയറ്റി സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് അവനെ കൊണ്ടുവന്നെത്തിച്ചു. അർദ്ധമായ സ്നേഹത്തിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ്. ഇതാണ് വാസ്തവത്തിൽ ഓരോ കുടുംബങ്ങളിലും പ്രതിഫലിക്കേണ്ടത്. അതായത് ഒരാൾക്കൊരു മുറിവുണ്ടായാൽ, പ്രയാസമുണ്ടായാൽ ആ വഴിയിൽ തള്ളിക്കളഞ്ഞു പോകുന്ന ആളുകളുടെ മനോഭാവമായിരിക്കരുത്, അതെ അതെ ഭർത്താവിനൊരു പ്രശ്നമുണ്ടായി അവിടെ കിടന്ന് അനുഭവിക്കട്ടെ എന്നുള്ളൊരു മനോഭാവമല്ല, അല്ലെ ഭാര്യയ്ക്ക് ഉണ്ടാകുന്ന പ്രയാസം അവൾ അനുഭവിക്കട്ടെ എന്നല്ല, അല്ലെ മക്കൾക്കുണ്ടായാൽ അങ്ങനെ വഴിയിൽ തള്ളുന്ന ഒരു മനോഭാവമല്ല, അവരെ കരുതുവാനും അവരെ സ്നേഹത്തോടുകൂടെ അല്ലെ അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യുവാനും കഴിയുന്ന ആർദ്രമായ ഒരു സ്നേഹം നമുക്ക് ആവശ്യമാണ്. മാധ്യമങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഈ നിസാരപ്പെട്ട കാര്യത്തിന് വേണ്ടി ഉപേക്ഷിച്ചു പോകുന്ന അനേകരുടെ കഥ നമ്മൾ ഒത്തിരി ആളുകളുണ്ട്. ഒരുപക്ഷെ ഈ ആർദ്രമായ സ്നേഹം അവിടെ ഇല്ലാതെ വന്നതുകൊണ്ടാകാം അങ്ങനെ സംഭവിക്കുന്നത്. ഇത് മാത്രമല്ല, നമ്മൾ പറഞ്ഞു ഒരു ആർദ്രമായ സ്നേഹം കുടുംബത്തിൽ വേണം, എന്നാൽ അതിൻ്റെ കുറച്ചുകൂടെ അപ്പുറത്തേക്ക് കടന്നാൽ ഒരു ഊഷ്മളമായ സ്നേഹം കൂടെ വേണം. സ്നേഹത്തിന് ഇങ്ങനെ ഇഷ്ടംപോലെ ഘടകങ്ങളുണ്ട്. അതെ, നേരത്തെ പറഞ്ഞു സാഹിത്യ സ്നേഹം, അതുപോലെ വാത്സല്യ സ്നേഹം, പിന്നെ ആർദ്രതയുള്ള സ്നേഹം, ഇപ്പം പറയുന്നു ഊഷ്മള സ്നേഹം. എന്താ ഈ ഊഷ്മള സ്നേഹം എന്ന് പറഞ്ഞാൽ? എന്താ ഊഷ്മള സ്നേഹം എന്ന് പറഞ്ഞാൽ? സ്നേഹം ആസ്വദിക്കാൻ കഴിയണം. ഓ, നമ്മളൊരു തേനെല്ലാം ആസ്വദിക്കുന്ന പോലെ. ആ അതെ, ഇപ്പം നമ്മളൊരു പൂന്തോട്ടത്തിൽ ചെന്നു, മനോഹരമായ പൂക്കൾ വിടർന്നു നിൽക്കുകയാണ്. ആ പൂക്കൾ കണ്ട് എല്ലാവരും ഒന്നും ആസ്വദിക്കില്ല, എന്നാൽ ചില ആളുകളുണ്ട് ആ പൂക്കളെ കുറേ നേരം നോക്കി നിന്ന് അതിൻ്റെ സൗന്ദര്യം, ഭംഗി, അതിൻ്റെ ഒരുപക്ഷെ അതിൻ്റെ സുഗന്ധം, ഇതൊക്കെ ആസ്വദിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ ഒരു കുടുംബത്തിലും ഈ സ്നേഹം ആസ്വദിക്കാൻ കഴിയുന്ന സ്നേഹമായിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് ഊഷ്മള സ്നേഹം എന്ന് പറയുന്നത്. ഒരാൾ ഒരിക്കൽ തൻ്റെ വീട്ടിൽ രാവിലെ എഴുന്നേറ്റ് ഒരു ധ്യാനമൊക്കെ നടത്തിയപ്പോൾ തനിക്ക് ഒരു ഹൃദയത്തിലൊരു ചിന്തയുണ്ടായി. അതായത് എൻ്റെ വീട്ടിൽ എല്ലാവരും ഈ സ്നേഹം ആസ്വദിക്കണം. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങും? ആദ്യം അങ്ങനെ ചിന്തിച്ചതിന് ശേഷം തൻ്റെ ഹൃദയത്തിൽ വന്നു, ഓക്കെ തനിക്കൊരു ചെറിയ മകളുണ്ട്, മകള് കട്ടിലിൽ രാവിലെ കിടക്കുകയാണ്, എഴുന്നേറ്റിട്ടില്ല, എന്നാൽ അവിടെ തന്നെ തുടങ്ങാം എന്ന് വിചാരിച്ച് അദ്ദേഹം പതുക്കെ എഴുന്നേറ്റ് ആ കട്ടിലിൻ്റെ അടുത്ത് ചെന്നിരുന്നു, തൻ്റെ കൈ അപ്പുറത്തേക്കിട്ടു, എന്നിട്ട് ആ കുട്ടിയുടെ നെറുകയിൽ ഒരു ചുംബനം കൊടുക്കാനായിട്ട് ഇങ്ങനെ കുനിഞ്ഞു. കുനിഞ്ഞ സമയത്ത് ഈ കുട്ടി ഒരു സ്ക്രീമിങ് ഒരു എന്താ പറയുന്നത് ഒരു 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 നിലവിളി പെട്ടെന്ന് നിലവിളിച്ചു ഒരു നിലവിളി ഇത് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന്
അത്ഭുതമായി. ഇതെന്തൊരു കാര്യമാണ്, എന്തിനാ മകളെ ഇങ്ങനെ നിലവിളിക്കുന്നത്? ഞാൻ നിന്നെ നിനക്കൊരു ചുമ്മനം തരാനായിട്ട് വന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ, എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുക, സ്നേഹം പ്രകടിപ്പിക്കുകയല്ലേ. അപ്പം ആ കുട്ടി മറുപടി പറഞ്ഞ ഇങ്ങനെയാണ്, ഡാഡി ആദ്യം പോയി പല്ല് തേച്ചിട്ട് എനിക്ക് ഈ അവിടെ സ്മെല്ല് സഹിക്കാൻ പറ്റുന്നില്ല, ഗന്ധം സഹിക്കാനായിട്ട് പറ്റുന്നില്ല. ഈ അനേകരും സ്നേഹം പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ആ സ്നേഹം ആസ്വദിക്കാൻ പറ്റുന്നില്ല. കാരണം സ്നേഹം വരേണ്ടത് ശുദ്ധമായ ഹൃദയത്തിൽ നിന്നായിരിക്കണം. അത് വലിയൊരു പോയിന്റാണ്. ശരിക്കും അനേകർ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ അത് ശുദ്ധമായ ഹൃദയത്തോടുകൂടിയല്ല, കപടത നിറഞ്ഞ കാപഢ്യം നിറഞ്ഞ കാപഢ്യം നിറഞ്ഞ അതെ. അതായത് നമ്മൾക്ക് അവരെ വിളിക്കാൻ പറയും കപടഭക്തി എന്ന് പറയാനായിട്ട് കഴിയും. അതായത് വീട്ടിലൊന്ന് കാണിക്കും, പുറത്തേക്ക് ചെല്ലുമ്പോൾ മറ്റൊന്ന് കാണിക്കുക. ഭാര്യയോട് സ്നേഹമുണ്ട് എന്ന് കാണിക്കും, അതേ സമയത്ത് തന്നെ മറ്റുള്ള സ്ത്രീകളുമായിട്ട് പരബന്ധം പുലർത്തുക. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ആ സ്നേഹം കൃത്യതയില്ലാത്തതാണെങ്കിൽ, അത് ശുദ്ധമല്ലെങ്കിൽ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. നാം വിചാരിക്കുന്നത് ഇതാരും അറിയില്ല എന്നാണ്. പക്ഷെങ്കിൽ കപട സ്നേഹം ഒരു ദിവസം അതിൻ്റെ മുഖംമൂടി അഴിഞ്ഞു വീഴും. ചിലരുണ്ട് ഈ ആട്ടിൻ തോല് അണിഞ്ഞ ചെന്നായ എന്നൊക്കെ പറയുന്ന പോലെ, പിക്ചറൊക്കെ കണ്ടു, ആ പടമൊക്കെ കാണുന്ന പോലെ ഒക്കെ. അപ്പം പുറമേ നോക്കിയാൽ ആടാണെന്ന് തോന്നും, പക്ഷെ അകത്തൊരു ചെന്നായുണ്ട്. ഇതാണ് പല കുടുംബങ്ങളുടെയും സ്ഥിതി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഊഷ്മള സ്നേഹം അനുഭവിക്കുന്നില്ലെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ ചെന്നായിയുടെ ഒരവസ്ഥയിലേക്ക് മാറുകയാണ്. യേശുക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ ഈ പരീശന്മാരെ പലപ്പോഴും അയ്യോ കഷ്ടമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു പ്രാവശ്യം പറഞ്ഞെങ്ങനെയാണ്, നിങ്ങൾ വെള്ള തേച്ച ശവക്കല്ലറകളാണ്. അത് ഒരു വലിയ എക്സാമ്പിളാണ്. അതെ, ഈ ശവക്കല്ലറ ഇന്നത്തെ കാലത്ത് സെമിത്തേറി എന്നൊക്കെ പറഞ്ഞ ഭംഗിയായിട്ട് പൂക്കളൊക്കെ വെച്ച് മാർബിളൊക്കെ ഇട്ട് നന്നായി തേച്ച്, പക്ഷെ അതിനകത്ത് എന്താ ഉള്ളത്? സ്മെല്ലാണ്. സ്മെല്ലാണ്. അത് തുറന്നു കഴിഞ്ഞാൽ അവിടെ ആർക്കും നിൽക്കാനായിട്ട് പറ്റും, പേടിപ്പെടുത്തുന്ന കാര്യം. പക്ഷെങ്കിൽ ഇന്നും അതുപോലെയാണ്, പുറമേ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പൊതുവെ നടിക്കാറുണ്ട് ഞങ്ങളുടെ കുടുംബം ഒരു കുഴപ്പമൊന്നുമില്ല, വീട് നേരത്തെ നമ്മൾ നല്ല നല്ല സൗകര്യങ്ങളുള്ള വീട് എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അകത്ത് ചീഞ്ഞു നാറുന്ന ദുർഗന്ധം വമിക്കുന്നതായ അനുഭവങ്ങളാണ് പല കുടുംബങ്ങളിലും ഉള്ളത്. ഈ ഊഷ്മളമായ സ്നേഹം ആസ്വദിക്കാൻ കഴിയുന്നില്ല ഭർത്താവിന്, ഭാര്യയ്ക്ക്, മക്കൾക്ക്. അത് ആസ്വദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരിക്കലും കുടുംബം ശക്തമായിത്തീരുകയില്ല. സാർ പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു കഥ ഓർമ്മ വരുന്നത്. കഥയല്ല, ഒരിക്കൽ ഒരു കൗൺസിലിങ്ങിന് വേണ്ടി വന്ന ഒരു കുട്ടി പറഞ്ഞത്, എനിക്ക് എൻ്റെ അപ്പനെ ഭയമാണ്, വളരെ ഭയത്തോടുകൂടിയാണ് ആ കുട്ടി ജീവിക്കുന്നത്. കാരണം ഈ ഊഷ്മളമായ സ്നേഹം ആ കുടുംബത്തിൽ കുട്ടി അനുഭവിക്കുന്നില്ല. അതെ. അപ്പം തൻ്റെ അപ്പനെ ഭയപ്പെടുന്നു, അമ്മയെ ഭയപ്പെടുന്നു. അപ്പോൾ ഒരു ഭയത്തിലാണ് ജീവിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പുറമേ എല്ലാം വെള്ള തേച്ചതാണ്, പക്ഷെ ഉള്ളിൽ ഭയപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന. അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് ഒരു ശക്തമായ കുടുംബം പണിതുയർത്താൻ സാധിക്കുക? അത് അസാധ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഓരോ കുടുംബങ്ങളിലും ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ, നമ്മൾ ആർദ്രതയുള്ള സ്നേഹം, ആർദ്രതയുള്ള സ്നേഹം ഉണ്ടായിരിക്കണം, ഊഷ്മളതയുള്ള സ്നേഹം ഉണ്ടായിരിക്കണം. ഈ സ്നേഹത്താൽ നമ്മുടെ കുടുംബം ദൃഢമായിട്ട് തീരാൻ ഇടയായിട്ട് തീർക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബം ആർദ്രതയുള്ള സ്നേഹമുള്ള കുടുംബമാണോ, ഊഷ്മള സ്നേഹമുള്ള കുടുംബമാണോ? നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നാം തന്നെ ചിന്തിക്കുക. ദൈവം ആഗ്രഹിക്കുന്നത് സ്നേഹമുള്ള കുടുംബമായിരിക്കണം. ആ സ്നേഹം എങ്ങനെയുള്ളതാണ്? ആർദ്രതയുള്ളത്, ഊഷ്മളതയുള്ളത്. അങ്ങനെയുള്ള സ്നേഹം പടുത്തുയർത്ത് നല്ല കുടുംബജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.